നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രന്റെ കൺമുന്നിൽ നിറയെ ഫ്ളക്സ് ബോർഡുകളായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യാനായി എത്തിയ ചിന്നക്കടയില് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ വിശ്രമിക്കുമ്പോഴായിരുന്നു നിരത്തുനിറയെ ഫ്ളക്സ് ബോർഡുകൾ കണ്ടത് ഉടൻ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഡി സാജുവിനെ വിളിച്ചുവരുത്തി ഫ്ളക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തതിൽ നടപടി നടപടിയുണ്ടാകുമെന്ന് താക്കീത് ചെയ്തു രണ്ടര ലക്ഷം രൂപ പറഞ്ഞു പിഴയടയ്ക്കണമെന്നും മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്നായിരുന്നു കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞിരുന്നത് അതുപോരാ പെട്ടെന്ന് നടപടിയെടുത്ത ശേഷം റിപ്പോർട്ട് ചെയ്യണമെന്ന് ജസ്റ്റിസ് നിർദ്ദേശിച്ചു മുപ്പത് മിനിറ്റിനകം ചിന്നക്കട റൌണ്ടിലെ മുഴുവൻ ഫ്ളക്സ് ബോർഡുകളും നീക്കം ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് സെക്രട്ടറിയെ വിളിച്ചത് റസ്റ്റ് ഹൌസിന് മുന്നേ കാഴ്ച മറച്ചുനിന്ന എല്ലാ ബോർഡുകളും മൂന്നേകാലോടുകൂടി സെക്രട്ടറി ഡി സാജുവിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു നഗരത്തിന്റെ മറ്റു ബോർഡുകളും നീക്കം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കോർപ്പറേഷൻ പരിധിയിലെ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്നത് കാട്ടി സെക്രട്ടറി നേരത്തെ നോട്ടീസ് നൽകിയതാണ് എന്നാൽ രാഷ്ട്രീയ മതസംഘടനകൾ ഇത് ചെവികൊള്ളാൻ തയ്യാറല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം കാഴ്ച മറയ്ക്കുന്ന ബോർഡുകൾക്കെതിരെ ഹൈക്കോടതി ഇടപെടലുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഹൈക്കോടതി നടയിൽ വെച്ചുതന്നെ ഒരു അപകടം അപകടമുണ്ടാകുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഫ്ലക്സ് ബോർഡ് കെട്ടിയിരുന്ന കയറിൽ തട്ടി വീഴുന്ന സാഹചര്യം അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഈ ഫ്ലക്സ് ബോർഡിലെ കയറിൽ തട്ടി ഈ ഇരുചക്ര വാഹനക്കാരി മരണപ്പെട്ട സാഹചര്യം ടക്കമുണ്ടാകുന്ന ഘട്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഹൈക്കോടതി കൃത്യമായി തന്നെ ഇടപെട്ടിരുന്നു ഇതിനു മുൻപും ഈ ഒരു വിഷയത്തിൽ ദേവൻ രാമചന്ദ്രൻ വളരെ കൃത്യമായി തന്നെ ഇടപെട്ടിരുന്നു പക്ഷെ ഇറങ്ങി ഇത്തരത്തിൽ സമയപരിധിക്കുള്ളിൽ ഉള്ളിൽ തന്നെ അരമണിക്കൂർ ഉള്ളിൽ തന്നെ എല്ലാം തന്നെ നീക്കം ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ കൂടി കൊടുക്കുകയാണ് സത്യത്തിൽ ഇങ്ങനെ വേണം ചെയ്യാൻ കാരണം ഇതൊരു സാധാരണക്കാരനെ വളരെ സാധാരണയായി ബാധിക്കുന്നതല്ല മറിച്ച് ചില സമയങ്ങളിലെങ്കിലും ഒരു മനുഷ്യന്റെ ജീവനെ പോലും ആപത്താവുന്ന ഘട്ടമാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ എന്ന് പറയുന്നത് പരിമിതി ചില സമയങ്ങളൊക്കെ തന്നെ ടേണിംഗ് ഭാഗത്ത് നിൽക്കാൻ തന്നെ ഇത്തരം ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടുവെക്കുന്നതിൽ തന്നെ മറുവശത്ത് നിന്നും വണ്ടികൾ വന്നാലോ അല്ലെങ്കിൽ ഈ ഈ കാൽനട യാത്രക്കാർ വരുന്നതോ പോലും കാണാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് ചില നടപ്പാതകൾ നോക്കിക്കഴിഞ്ഞാലും നടപ്പാതകളെ മറച്ചുകൊണ്ട് ഈ ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിരവധി അനവധി കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത് ഒരു തരത്തിലും ഇത്തരം നടപടികൾ ഉണ്ടായിട്ട് പോലും ഒരു തരത്തിലും ചെവിക്കൊള്ളാത്ത ഒരു സാഹചര്യം അങ്ങനെയാണ് ഇത്തരം ഒരു കർശന നടപടിയിലേക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കടന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിക്ക് കയ്യടിയോടു കൂടി തന്നെയാണ് നാളെ അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയെ കാണുന്നത്